കീറ്റോ ഡയറ്റ് അറിയേണ്ടതല്ല. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മാംസാഹാരം ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്തവർക്കും ഉത്തമമായ ഒരു ഡയറ്റ് പ്ലാനാണ് കീറ്റോ ഡയറ്റ്. ഇന്ന് കീറ്റോ ഡയറ്റിന്റെ വിശേഷങ്ങൾ അറിയാം. അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഡയറ്റാണ് കീറ്റോജെറിക് ഡയറ്റ് അഥവാ കീറ്റോ ഡയറ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കീറ്റോ ഡയറ്റ്, എത്ര തരം കീറ്റോ ഡയറ്റാണ് ഉള്ളത്, എങ്ങനെയാണ് കീറ്റോ ഡയറ്റിൻ്റെ പ്രവർത്തനം, ആർക്കെല്ലാം ഈ ഡയറ്റ് ചെയ്യാം, ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്, കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ, ഇത്തരം ഡയറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, മലബന്ധത്തിന് കാരണമാകുമോ, ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടങ്ങാം. എന്താണ് കീറ്റോ ഡയറ്റ്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അന്നജങ്ങളെ ഒഴിവാക്കുമ്പോൾ കരൾ കൊഴുപ്പിൽ നിന്ന് കീറ്റോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കീറ്റോണുകളാണ് ഗ്ലൂക്കോസിന് പകരം ശരീരം ഉപയോഗിക്കുന്ന ഊർജ്ജം. നമ്മുടെ തലച്ചോറിനടക്കം ഉപയോഗിക്കാവുന്ന ഗ്ലൂക്കോസിനേക്കാൾ ഉത്തമമായ ഇന്ധനമാണ് കീറ്റോൺ. ഇങ്ങനെ കീറ്റോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ രീതിക്കാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അന്നജം വളരെ കുറവും കൊഴുപ്പ് കൂടുതലുമാണ്, ആയതിനാൽ ലോ കാർബൺ ഹൈ ഫാറ്റ് എന്നും അറിയപ്പെടുന്നു. വളരെ സൂക്ഷ്മമായി പറഞ്ഞാൽ LCHFനേക്കാൾ അഥവാ ലോ കാർബൺ ഹൈ ഫാറ്റ് ഡയറ്റ് അന്നജം കുറഞ്ഞ ഭക്ഷണ രീതിയാണ് കീറ്റോ. ഇനി എത്ര തരം കീറ്റോ ഡയറ്റ് ഉണ്ടെന്ന് നോക്കാം. ക്ലാസിക് കീറ്റോ, മോഡിഫൈഡ് കീറ്റോ, ആറ്റ്കിൻസ് ഡയറ്റ് എന്നിവയാണ് ഈ ഡയറ്റിൻ്റെ വിഭാഗങ്ങൾ. കീറ്റോ ഡയറ്റ് വ്യാപകമായതിൻ്റെ പ്രധാന കാരണം പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാം എന്നുള്ളതാണ്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് മാംസം കൂടുതൽ കഴിക്കുകയും ചെയ്യാം എന്നിവയാണ് ഈ ഡയറ്റിൻ്റെ ആകർഷിക്കുന്ന പ്രധാന കാരണങ്ങൾ. എങ്ങനെയാണ് കീറ്റോ ഡയറ്റിൻ്റെ പ്രവർത്തനം? കീറ്റോ ഡയറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാകണമെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവുകളും ഇൻസുലിൻ്റെ ഉൽപ്പാദനവും മനസ്സിലാക്കണം. ധാരാളം ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിൻ്റെ ഫലമായി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. ഇത് വിശപ്പ് പെട്ടെന്ന് കൂടാൻ കാരണമാകുന്നു. തുടർന്ന് ഹൈപ്പർ ഇൻസുലിനിമിയ എന്ന അവസ്ഥ ഉണ്ടാവുകയും കൊഴുപ്പ് നിക്ഷേപം കൂടുകയും ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ഡയറ്റ് പിന്തുടരുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ കീറ്റോ ഡയറ്റിൽ അന്നജം ഇല്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ഉൽപ്പാദനം കുറഞ്ഞ ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിലാകും. ഇനി ആർക്കെല്ലാം ഈ ഡയറ്റ് നോക്കാം. ഇൻസുലിൻ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിനായി ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാം, കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാം, ഫാറ്റി ലിവർ, അൽഷിമേസ് എന്നീ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കും ഈ ഡയറ്റ് സഹായകമാകുന്നു. വൃക്ക രോഗം, വൃക്കയിൽ കല്ലുകൾ ഉള്ളവർ, യൂറിക് ആസിഡ് കൂടി ഗൗട്ട് പോലുള്ള രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ ഒരിക്കലും ഈ ഡയറ്റ് പരീക്ഷിക്കരുത്. കീറ്റോ ഡയറ്റിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് ഉൾപ്പെടുത്താവുന്നത് നോക്കാം. സാധാരണ സമീകൃത ഭക്ഷണക്രമത്തിൽ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്താറുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഈ ഡയറ്റിൽ ഒഴിവാക്കാം. പച്ചക്കറികളും പഴങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ തിരഞ്ഞെടുക്കാവൂ. പഴങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും ഇവയിൽ ഫ്രാക്ടോസ് എന്ന അന്നജം അടങ്ങിയതിനാൽ ഒഴിവാക്കുകയാണ് ഉത്തമം. അന്നജം കുറഞ്ഞ പഴങ്ങളായ അവക്കാഡോ, ആപ്പിൾ, ഓറഞ്ച്, പപ്പായ, തണ്ണിമത്തൻ, പേരയ്ക്ക എന്നിവ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാം. പച്ചക്കറികളിൽ അന്നജം ഏറ്റവും കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ഇലവർഗ്ഗങ്ങൾ, തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, ലെറ്റൂസ് എന്നിവ ധാരാളം ഉൾപ്പെടുത്താം. കിഴങ്ങുവർഗ്ഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മാംസ വിഭവങ്ങൾ, മീൻ, മുട്ട എന്നിവ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്താം. ഇവയാണ് ഈ ഡയറ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ. കീറ്റോ ഡയറ്റ് നോക്കിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പലരുടെയും സംശയം. ശരീരഭാരം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ 2 മുതൽ 3 മാസക്കാലം മാത്രമേ ഈ ഡയറ്റ് നോക്കാവൂ, അല്ലെങ്കിൽ തീർച്ചയായും ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. സോഡിയം, വെള്ളം എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ നിശ്ചിത അളവിൽ അന്നജം ആവശ്യമാണ്. അതുപോലെ സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തിനും അന്നജം വളരെ അത്യാവശ്യമാണ്. ഈ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം നടക്കാതെ വരുമ്പോൾ വിഷാദം, മന്ദത എന്നിവ ഉണ്ടായേക്കാം. മറ്റൊരു സുപ്രധാന സംശയം കീറ്റോ ഡയറ്റ് മലബന്ധം വരുത്തുമോ എന്നതാണ്. ഈ ഡയറ്റിൻ്റെ പ്രധാന പ്രശ്നം മലബന്ധം തന്നെയാണ്. കാരണം പച്ചക്കറികളും പഴങ്ങളും കീറ്റോ ഡയറ്റിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവയിൽ നിന്നാണ് ശരീരത്തിന് കിട്ടേണ്ട വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ലഭിക്കുന്നത്. ഭക്ഷണത്തിൽ നാരുകളുടെ അളവ് കുറഞ്ഞാൽ മലബന്ധം, കുടൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ കാരണമാകും. ദീർഘകാലം ഈ ഡയറ്റ് ഫോളോ ചെയ്തെങ്കിൽ മാത്രം. ഇനി അവസാനമായി ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തപരിശോധനകൾ നടത്തി ഡോക്ടറുടെയോ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഡയറ്റ് തുടങ്ങാവൂ. കീറ്റോ ഡയറ്റ് പെട്ടെന്ന് തുടങ്ങുന്നത് അത്ര നല്ലതല്ല. ശരീരത്തിന് ഇതിനായി പാകപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും ഡയറ്റ് പാലിക്കുമ്പോൾ രക്തത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല വിധത്തിലായിരിക്കാം. പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം കീറ്റോ ഡയറ്റ് എടുക്കരുത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുണ്ടാക്കാം. ശരീരഭാരം കുറയ്ക്കൽ എന്നതാണ് ലക്ഷ്യം എങ്കിൽ വ്യായാമം ചെയ്ത് സ്ട്രെസ് ലെവൽ കുറച്ച് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പിന്തുടരുന്നതാണ് എപ്പോഴും നല്ലത്. I2A News, an eye for truth.